ബലിപെരുന്നാളിൻ്റെ കൊച്ചു വിശേഷങ്ങളും നമുക്ക് മനസ്സിനെ ഏറെ സന്തോഷം തരുന്ന ഒരു മികച്ച മാപ്പിളപ്പാട്ടുമായിട്ട് ഒരു ഗായിക എത്തുന്നു. ഈ ഗായികയെ വിശദമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. 40 വർഷത്തോളമായി സംഗീതവേദികളിൽ, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് വേദികളിൽ നിറസാന്നിധ്യമായ ഗായിക, മലബാറിൻ്റെ പ്രിയപ്പെട്ട ഗായിക, ദർശന ടി വിയിലെ കുട്ടിക്കുപ്പായം എന്ന പ്രശസ്തമായ പരിപാടിയിലൂടെ വിധികർത്താവായി നിങ്ങളുടെ മുന്നിലെത്തിയ ഗായിക, ഇതിലൊക്കെ ഏറെ വിശേഷണം പറയുവാൻ ബെൻസി പ്രൊഡക്ഷൻസ് ഈ അടുത്തിടെ റിലീസ് ചെയ്ത ലവ് FM എന്ന ചിത്രത്തിലൂടെ മികച്ച ഒരു ഗാനമല്ല, വളരെ മികച്ച ഒരു ഗാനം പാടിക്കൊണ്ട് ശ്രദ്ധേയയായി തീർന്ന പിന്നണി ഗായിക. ഇങ്ങനെ ഒരു പാട്ടുകാരി നിങ്ങളുടെ മനസ്സിലിപ്പോൾ വന്നു കാണും. ലവ് FM-ലെ പാട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ പാട്ട് എല്ലാവരും ശ്രദ്ധിച്ചതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ദർശന TV-യുടെ പ്രിയപ്പെട്ട, നമുക്കൊക്കെ പ്രിയപ്പെട്ട അസ്മ കൂട്ടായി. അസ്മ നമ്മളോടൊപ്പം ഉണ്ട്. അസ്മ നമസ്കാരം. നമസ്കാരം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഈ ഒരു കാലഘട്ടത്തിൽ അസാധാരണമാണ് ഇങ്ങനെയൊക്കെ ഒരു അഭിമുഖം എന്ന് എൻ്റെ മനസ്സും അസ്മയുടെ മനസ്സും കാണുന്നവരുടെ മനസ്സും ഒക്കെ നേരത്തെ ഞാൻ നാസർക്കയുടെ കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ഈ സന്തോഷം വേണം നമുക്ക്. അതും നാസർക്ക നമ്മളോട് നേരത്തെ പങ്കുവച്ചിരുന്നു. നാസ്കോ സിമൻസിൻ്റെ MD നാസർക്ക നമ്മളോട് പങ്കുവച്ചു, ഈ സന്തോഷമൊന്നുമില്ലെങ്കിൽ നമ്മൾ കല്ല് പോലെ മരം പോലെ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇത് ആർഭാടമല്ല, ആഘോഷമല്ല, ബലിപെരുന്നാളിൻ്റെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ ഒത്തുചേരുന്നു. അസ്മയുടെ പെരുന്നാൾ വിശേഷം നമുക്ക് കേൾക്കാം, അതിന് തുടർന്ന് അസ്മയുടെ മികച്ചൊരു പാട്ടിലേക്കും നമുക്ക് പോവാം. ആദ്യം നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. അസ്മ, ബലിപെരുന്നാളിൻ്റെ, നമ്മൾ സാധാരണ പാട്ടുകാരിങ്ങനെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ബലിപെരുന്നാളിൻ്റെ ഓർമ്മകൾ, ചെറിയ പെരുന്നാളിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേഗം പറയും ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ തിന്ന് പിന്നെ ഗാനമേളയ്ക്ക് പോവും. ഇതാണ് നമ്മൾ സാധാരണ പറയുന്ന ഒരു അല്ലേ ഒരു വിശേഷം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഓർമ്മകൾ, ഉപ്പ മികച്ചൊരു പാട്ടുകാരനായിരുന്നു, ഏറെ സംഘങ്ങളോടൊപ്പം ഒരുപാട് ഗാനങ്ങൾ പാടി, ഓർമ്മകളിലൂടെ അങ്ങനെ ചികഞ്ഞു പോവുകയാണെങ്കിൽ കുട്ടിക്കാലം മുതൽ പാടിയ ഓർമ്മകൾ പറയുകയാണെങ്കിൽ ഒരുപാട് മികച്ച പാട്ടുകൾ വേദികളിൽ പാടി, റെക്കോർഡ് ചെയ്യപ്പെട്ടു, കാസറ്റുകളിൽ പാടി, സിനിമയിൽ പാടി, ഇനിയും സിനിമയിലേക്ക് പാടാനുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ആ ഓർമ്മകളൊന്ന് പറയാൻ നമ്മുടെ പ്രേക്ഷകരുമായിട്ട്? ആദ്യമായി ഒരുപാട് സന്തോഷത്തോടു കൂടി ദർശന TV കുട്ടിക്കുപ്പായം എന്ന റിയാലിറ്റി ഷോയാണ് എന്നെ ലോകം മുഴുവൻ അറിയിച്ചത്. അതിന് എനിക്ക് അവസരം തന്ന ഞങ്ങളുടെ കുട്ടിക്കുപ്പായത്തിൻ്റെ പ്രൊഡ്യൂസർ അക്രം സാറിനോടും ഞാൻ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. ഇപ്പം ഇവിടെ വരെ എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവിധ നന്ദിയും ദർശന TV-യോടാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതിലുപരി എനിക്ക് സിനിമയിൽ പാടാൻ പറ്റിയൊരു ഒരു ഭാഗ്യം ആയിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം അതിനവസരം തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അക്ബർ ട്രാവൽസിൻ്റെ നാസർ ബോസിനോടും ബെൻസി പ്രൊഡക്ഷൻസിനോടും എല്ലാം ഹൃദയം നിറഞ്ഞ സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. ഇനി ഓർമ്മകളിലൂടെ പോവാം. ഓർമ്മകൾ പറഞ്ഞിട്ട് പാട്ടിലേക്ക് പോവാം. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ പ്രോഗ്രാം, ഈ പെരുന്നാൾ ഫിറോസ്ക പറഞ്ഞ പോലെ തന്നെ പെരുന്നാളിന് ഉച്ചഭക്ഷണം കഴിക്കുക, പ്രോഗ്രാമിന് ഓടുക, പെരുന്നാൾ ആഘോഷിക്കാറ് യാത്രയിലായിരിക്കും കൂടുതൽ, പിന്നെ കൂടുതലും നാട്ടിലായിരിക്കില്ല, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കലാകാര ജീവിതം. ചില പെരുന്നാളുകൾ, ചെറിയ പെരുന്നാളായാലും വലിയ പെരുന്നാളായാലും, അത് പെരുന്നാൾ മാത്രമല്ല ഓണം വിഷു ഒക്കെ നമ്മൾ പരിപാടികൾക്ക് പോകാറുണ്ടല്ലോ. അപ്പോൾ ചില പെരുന്നാളുകൾ സംഗീത പരിപാടികളുമായിട്ട് നാട്ടിൽ, ചില പെരുന്നാളുകൾക്ക് ഗൾഫിൽ, അവിടെ അല്ലേ പെരുന്നാളാവിന് അവിടെ എത്തും, എന്നിട്ട് രാവും പെരുന്നാളിന് ആഘോഷവും പരിപാടിയും അവിടെ. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഭർത്താവിൻ്റെ കൂടെ കുടുംബിനിയായിട്ട് ഖത്തറിൽ കഴിഞ്ഞൊരു കാലഘട്ടം, അപ്പോഴും ഒരുപാട് പരിപാടികൾക്ക് പങ്കെടുത്തു അല്ലേ. ഇത് ഒന്ന് ചുരുക്കി എല്ലാ ഓർമ്മകളും ഒന്ന് പറയുക, എന്നിട്ട് പാട്ടിലേക്ക്. ഇവിടെയുള്ള പെരുന്നാൾ നമ്മൾ ഓരോരോ പ്രോഗ്രാം, പെരുന്നാളിൻ്റെന്നും ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് നമ്മൾ പ്രോഗ്രാമിനാണ് പോവാറ്. പക്ഷേ അത് കുട്ടിക്കാലത്തെ പെരുന്നാളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെരുന്നാൾ. കുട്ടിക്കാലത്തുള്ള മൈലാഞ്ചി ഇട്ട്, എന്താ പറയുക, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഉച്ചഭക്ഷണം അങ്ങനെ അയൽവാസി പോയി കഴിക്കും, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര രസമുള്ളൊരു കാലഘട്ടമായിരുന്നു. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് കഴിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു രസകരമായ ജീവിതമായിരുന്നു ചെറുപ്പകാലത്ത്. പിന്നെ അതുകൊണ്ട് മാറി പിന്നെ പെരുന്നാൾ ഭക്ഷണം കഴിക്കുക,
അന്ന് വീട്ടിൽ ഒരുപാട് കുട്ടികളായിരുന്നു, ഒരുപാട്, അവിടെയാണ് സന്തോഷം പെരുന്നാളിന്റെ അല്ലേ. അംഗങ്ങളില്ലാത്തൊരു വീട്ടില് പെരുന്നാളും ഓണം ഒക്കെ ഇങ്ങനെ ഡള്ളായി പോകും. ഒരുപാട് കുട്ടികൾ വേണം, ഒരുപാട് അംഗങ്ങൾ വേണം അന്നത്തെ ദിവസം അല്ലേ. ഒരു വലിയൊരു കൂട്ടുകുടുംബമാണ് അന്നൊക്കെ ചെറുപ്പകാലത്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. നല്ല രസമായിരുന്നു പെരുന്നാൾ. വലിയമ്മ, ഉമ്മാൻ്റെ ഉമ്മയൊക്കെ മൈലാഞ്ചിട്ട് തരാനും എണ്ണ തേച്ച് കുളിപ്പിക്കാനും എല്ലാം ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. വലിയ കുട്ടികളായിട്ട് പോലും ഞങ്ങളൊക്കെ അങ്ങനെയാണ് വലിയമ്മ, കാരണം വലിയൊരു കുടുംബം തന്നെയാണ്. അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ള മറക്കാൻ പറ്റാത്തൊരു പെരുന്നാളായിരുന്നു എല്ലാ പെരുന്നാളും. പിന്നീട് കുറച്ച് വലുതായി നമ്മൾ പ്രോഗ്രാമൊക്കെ ആയി സജീവമായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുക, വേഗം പോകാൻ റെഡിയാവുക, അത്രയേ ഉള്ളൂ പെരുന്നാളാണ്. പിന്നെ പെരുന്നാൾ എവിടെയാണ് നമ്മളെ പ്രോഗ്രാം അവിടെയാണ് ആഘോഷം, അങ്ങനെ അതും ഒരു രസമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ, കല്യാണം കഴിഞ്ഞിട്ടുള്ള പെരുന്നാൾ മുഴുവനും കുറേയൊക്കെ ഗൾഫിൽ തന്നെ ആയിരുന്നു ഹസ്ബൻഡിൻ്റെ കൂടെ. അവിടെ പിന്നെ കുടുംബം ഒന്നുമില്ല, ഹസ്ബൻഡും കുട്ടിയും. അപ്പം അതുപോലെ തന്നെ അവിടെ കാണുന്ന നമ്മളെ കുറേ സഹോദരന്മാരും സഹോദരിമാരും കുറേ ഇഷ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു പെരുന്നാളും ആഘോഷമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. എന്തായാലും മെഹ്ഫിലും അതെ, എല്ലാ വെള്ളിയും വേഴും ഒക്കെ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, അതുപോലെ വലിയ വലിയ സ്റ്റേജ് ഷോ, എല്ലാവിധ സ്റ്റേജ് ഷോകളിലും പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അസ്മ കൂട്ടായി ഇപ്പം നമുക്ക് വേണ്ടി നൈൽ നദി പുളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നഫീസത്ത് ബീവിയുടെ നാട്ടിൽ എന്ന് തുടങ്ങുന്ന എത്രയോ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന മാപ്പിളപ്പാട്ട് സ്നേഹികൾ ചുണ്ടിൽ ഏറ്റു പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഉണ്ടു സഖി ഒരു കുല മുന്തിരി എന്ന പാട്ട് പോലത്തെ ഒരു പാട്ടാണിത് എന്ന് ഞാൻ പറയും. അപ്പോൾ ഈ പാട്ട്